ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ഇവ വീട്ടിൽ തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ വീട്ടിൽ വല്ലാത്ത വിഷമങ്ങളും സംഗതികളും ഉണ്ടാകും. വീട്ടിൽ ദുഃഖം ഒരിക്കലും ഒഴിയില്ല, ഐശ്വര്യം ഒരിക്കലും വീട്ടിൽ വരികയില്ല. എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വീട്ടിൽ മഹാലക്ഷ്മി അധിവസിക്കുമ്പോഴാണ് കുടുംബത്തിൽ ഐശ്വര്യവും വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നത്. അതിന് ചില ചിട്ടകൾ ഏർപ്പെടുത്തേണ്ടത്, ആചാരങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പരിപാലിക്കേണ്ടത് നല്ലതാണ്. ഇത്തരത്തിലുള്ള നല്ല ശീലങ്ങളും ചിട്ടകളും തുടർന്നുകൊണ്ട് പോയില്ലെങ്കിൽ അവിടെ ദുഷ്ടശക്തികളുടെ വിഹാര കേന്ദ്രമായിരിക്കും ഉണ്ടാവുക. കാര്യം നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും വീട്ടിൽ അനുവർത്തിച്ചു പോരുകയാണെങ്കിൽ അതൊക്കെ വളരെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും അത് വേണ്ട രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷവശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ വീട്ടിലുണ്ടാവുകയില്ല. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സന്ധ്യാസമയത്ത് വീട് തൂത്തു വാരി തുടച്ചു വൃത്തിയാക്കുന്ന ഒരു ഏർപ്പാട് സന്ധ്യാസമയത്ത് രാത്രിയിൽ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ ജ്യേഷ്ഠ ഭഗതി കുടികൊള്ളും. അത് ഐശ്വര്യക്കേടാണ്. ഐശ്വര്യം വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാന്നിധ്യമായിട്ട് അതിനെ കാണാൻ സാധിക്കും. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വീട് അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ സന്ധ്യയ്ക്ക് മുന്നേ വീട് വൃത്തിയായിട്ടുണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യം കൂടും എന്നാണ് പറയാറ്. അതുപോലെ തന്നെ ത്രിസന്ധ്യ സമയത്ത് സന്ധ്യാസമയത്ത് ഉമ്മറപ്പടിയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയോ ഇറക്കി സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഈ സമയത്ത് വീടിനകത്തിരുന്നു കൊണ്ട് നാമജപങ്ങളോ മറ്റുള്ള കാര്യ ഗൗരവമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായി ഈ സമയത്ത് ഈശ്വര പ്രാർത്ഥനയോ ഈശ്വര വിചാരമോ ഈശ്വര ചിന്തയോ ഒക്കെ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുന്ന പക്ഷം വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കും. അല്ലാത്ത പക്ഷം വീട്ടിൽ ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെ അധികമാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ മദ്യപാന ശീലം ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ ഉള്ള കാര്യമാണ് ഉറക്കെ വലിയ ശബ്ദത്തിൽ സംസാരിക്കുക, ബഹളമുണ്ടാക്കുക, കലഹമുണ്ടാക്കുക ഇവയൊന്നും രാത്രി സമയത്തും സന്ധ്യാസമയത്തും ഒന്നും ഉണ്ടാക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ വീടിന്റെ ഐശ്വര്യം നാൾക്കുനാൾ ഇല്ലാതായി വരികയും അവിടെ ഐശ്വര്യക്കേടും ദുഃഖവും ദുരിതവും ഒട്ടും വിട്ടൊഴിയാത്ത ഒരവസ്ഥ വരും. അതുപോലെ തന്നെ നിലവിളക്ക് കത്തിച്ചതിനു ശേഷം അത് ഒരു കാരണവശാലും ഒതുക്കെടുത്താൻ പാടുള്ളതല്ല. അത് തിരി മാറ്റി ആക്കുക, അല്ലെങ്കിൽ ചെറിയ ഒരു കമ്പുകൊണ്ട് ഏറ്റവും ശുദ്ധിയും വൃത്തിയുള്ള കമ്പുകൊണ്ട് തിരി എണ്ണയിൽ മുക്കി തിരി കെടുത്തുക. അല്ലാതെ ഒരു കാരണവശാലും ഒതുക്കെടുത്താൻ പാടുള്ളതല്ല. അതൊക്കെ വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. വീട്ടിലെ ഐശ്വര്യം ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇത്തരത്തിലുള്ള ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്താൽ അവിടെ ഐശ്വര്യം ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകുകയില്ല, എല്ലാ വിധത്തിലുള്ള ലക്ഷ്മി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.